This program is possible by the support and prayers of partners and well-wishers of Jesus Redeems Ministries. എത്ര വർഷങ്ങളായി ഈ പോരാട്ടത്തിന് ഒരു അവസാനമില്ലേ? എത്ര ആണ്ടുകളായാലും ആ അസുഖം മാറ്റി സൗഖ്യം നൽകാൻ യേശു സർവ്വശക്തനാണ്. എത്ര ആണ്ടുകളായുള്ള ബന്ധനമായാലും ആ ബന്ധനത്തെ അഴിച്ച് സ്വാതന്ത്ര്യം നൽകാൻ യേശു സർവ്വശക്തനാണ്. അതുകൊണ്ട് ഇത് ഏറിയ കാലമായിട്ടുള്ള പ്രശ്നമാണ്. കുറേ കാലമായിട്ടുള്ള പോരാട്ടം ഇനി ഒന്നും ചെയ്യാനില്ല. ഒന്നുകൊണ്ട് പ്രയോജനമില്ലെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. യേശു പറയുന്നു, എനിക്ക് സാധിക്കും. അതിനാൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കുവിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16 അധ്യായം 20 വചനം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. യേശുവിന്റെ അധരത്തിലൂടെ പുറത്തു വന്ന മനോഹരമായ കൃപാകടാക്ഷമുള്ള വചനം, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. യേശു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ദുഃഖിച്ച് യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ദുഃഖം അകറ്റി അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥവും സന്തോഷകരവുമായ ഒരു ജീവിതം നൽകാൻ വേണ്ടിയാണ് അവൻ ഈ ലോകത്ത് അവതരിച്ചത്. അതുകൊണ്ട് അവൻ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഇന്ന് യേശുവിന്റെ വാക്കുകൾ കേൾക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളോട് കർത്താവ് പറയുകയാണ്, എന്റെ മകനെ, നിന്റെ ദുഃഖം സന്തോഷമായി തീരും. എന്റെ മകളെ, നിന്റെ ദുഃഖം സന്തോഷമായി തീരും എന്ന് കർത്താവ് പറയുന്നു. യേശു ഈ ലോകത്ത് സഞ്ചരിച്ചിരുന്ന ദിവസങ്ങൾ ദുഃഖത്തോടുകൂടി അനേകം പേർ അവനെ തേടി വന്നിരുന്നു. രോഗബാധ കാരണമുണ്ടായ ദുഃഖം, പാപം കാരണമുണ്ടായ ദുഃഖം, അശുദ്ധാത്മാവ് ബാധിച്ചതിനാലുണ്ടായ ദുഃഖം, ഇതുപോലെ അനേകം പേർ യേശുവിനെ തേടി വന്നിരുന്നു. അവർക്കെല്ലാം അത്ഭുതങ്ങൾ ചെയ്ത് അവരുടെ ദുഃഖങ്ങളെയെല്ലാം കർത്താവ് സന്തോഷമാക്കി തീർത്തു. യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവനെ തേടി വന്ന് അത്ഭുതകരമായ സ്വാതന്ത്ര്യവും സൗഖ്യവും നേടിയ ജനങ്ങളുണ്ട്. അവനെ തേടി വരാത്ത ജനങ്ങൾ, അവനെ അറിയാതിരുന്ന ജനങ്ങളെയും യേശു തേടിപ്പോയി അവരുടെ ദുഃഖങ്ങളെയും സന്തോഷമാക്കി തീർത്തു. കാരണം അവരുടെ ചുറ്റുപാടുകളും പ്രശ്നങ്ങളുമാണ്. അവർക്ക് യേശു ആരാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അവർ ദുഃഖിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു അവരെ തേടിപ്പോയി അവരുടെ ദുഃഖം ഇല്ലാതാക്കി. അങ്ങനെയുള്ള ഒരു സംഭവമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5 എഴുതപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ 5:5 വചനം മുതൽ 9 വചനം വരെ നമുക്കിപ്പോൾ വായിച്ചു നോക്കാം. 38 രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ട് ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബ്ബത്തായിരുന്നു. യേശു യെരുശലേമിലേക്ക് വന്നു. അവിടെ ബേഥസ്ദ എന്നൊരു കുളം ആട്ടുവാതിൽക്കൽ ഉണ്ടായിരുന്നു. 5 മണ്ഡപങ്ങളുണ്ട്. അവയിൽ കുരുടർ, മുടന്തർ, വ്യാധിക്കാർ, ക്ഷയരോഗികൾ എന്നിങ്ങനെ ധാരാളം പേർ അവിടെ കിടന്ന് സൗഖ്യത്തിനായി യാചിച്ചുകൊണ്ടിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കാറുണ്ടെന്ന്. അത് കലങ്ങിയുടനെ ആരാണോ ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അവൻ സൗഖ്യം പ്രാപിക്കും എന്നതാണ് അവരുടെ വിശ്വാസം. അങ്ങനെ എനിക്കും രോഗശാന്തി കിട്ടില്ലേ എന്നുള്ള ഒരു സങ്കടത്തോടെ ധാരാളം രോഗബാധിതർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ 38 രോഗം ബാധിച്ച് കിടപ്പിലായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 38 ഒന്ന് ചിന്തിച്ചു നോക്കൂ. യേശു തന്റെ 30 വയസ്സിലാണ് ശുശ്രൂഷയ്ക്ക് വന്നത്. 33 വയസ്സിൽ കുരിശിൽ മരിക്കാനായി സ്വയം സമർപ്പിച്ചു. 3.5 മാത്രം അവൻ ശുശ്രൂഷ ചെയ്ത്
അതിനുശേഷം അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു. അതായത് ഇയാൾ യേശു ജനിക്കുന്നതിനു മുൻപ് തന്നെ രോഗബാധിതനാണ്. ആ മനുഷ്യൻ കിടന്ന കിടപ്പാണ്. കിടന്ന കിടപ്പിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് 38 വർഷങ്ങളായി. രോഗം ബാധിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. ഇയാൾക്ക് യേശുവിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ആരും യേശുവിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. ഇയാൾക്ക് എഴുന്നേറ്റ് നടക്കാനും സാധിക്കില്ല. യേശുവിന്റെ അടുത്തേക്ക് വരാനും അയാൾക്ക് സാധിക്കില്ല. പക്ഷേ യേശുവിന് അയാളെക്കുറിച്ച് അറിയാമായിരുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ 38 വർഷങ്ങളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ദുഃഖവും വേദനയും സഹിക്കുകയാണ്. ഞാൻ അവനും ഒരു അത്ഭുതം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ യേശു തന്നെ അവന്റെ അടുക്കലേക്ക് ചെന്നു. യേശു തന്നെ ആ സ്ഥലത്തേക്ക് പോയി അയാളെ നേരിൽ കണ്ട് സംസാരിച്ച് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് അവൻ അത്ഭുതകരമായ സൗഖ്യം നൽകി അയാളെ എഴുന്നേറ്റ് നടക്കാൻ സഹായിച്ചു. വലിയൊരു അത്ഭുതം ചെയ്ത് അയാളെ സന്തോഷിപ്പിച്ചു. 38 വർഷമായി അനുഭവിച്ച കഷ്ടപ്പാടിന് കർത്താവ് ഒരു അറുതി വരുത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നാണ് യേശു ക്രിസ്തു എങ്ങനെയുള്ളവനാണ്, എങ്ങനെയുള്ള ജനങ്ങൾക്കാണ് അവൻ അത്ഭുതം ചെയ്യാൻ പോകുന്നത് എന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഇയാളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അതായത് ഇയാൾ കുറേ കാലമായി രോഗബാധിതനായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. 38 ആണ്ടുകളായി ഏറിയ കാലത്തോളം രോഗമുള്ള ഒരു മനുഷ്യൻ. ചില അസുഖങ്ങൾ നമുക്ക് പിടിപെട്ട ഉടനെ സുഖം പ്രാപിക്കാനായി നമ്മൾ എന്തൊക്കെയോ പരിശ്രമിക്കാറുണ്ട്. ആ അസുഖം ഭേദമാകാതെ 5 വർഷമോ 10 വർഷമോ നീണ്ടുപോയാൽ അതിനുശേഷം ആ രോഗത്തെ നമ്മൾ സ്വീകരിക്കും. ശരി, ഇനി എന്തു ചെയ്യാനാ? ഈ രോഗത്തോടൊപ്പം തന്നെ ജീവിക്കേണ്ട ഒരു ചുറ്റുപാടിലാണ് ഉള്ളത്. ഇതെല്ലാം ദൈവത്തിന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് വിധിയെ പഴിക്കുന്ന ജനങ്ങളെയും നമ്മുടെ ഇടയിൽ കാണാറുണ്ട്. അയാളുടെ വിധി അതാണ്, എന്തു ചെയ്യാനാ? ഇതൊക്കെ ആര് ചെയ്ത പാപമാണോ, എന്തോ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ആ രോഗത്തോടൊപ്പം തന്നെ കാലങ്ങളോളം ജീവിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. ഈ മനുഷ്യൻ 38 ആണ്ടുകളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറിയ കാലം അവൻ കഷ്ടപ്പെടുകയാണ്. ഏറിയ കാലമായിട്ട് അസുഖം, ഏറിയ കാലമായി ചില പ്രശ്നങ്ങൾ, ഏറിയ കാലമായി കടത്തിന്റെ പ്രശ്നങ്ങൾ തീരുന്നേയില്ല. ഏറിയ കാലമായി പല വർഷങ്ങളായിട്ടും ഈ രോഗം മാറുന്നേയില്ല. എത്ര വർഷങ്ങളായി ഈ പോരാട്ടത്തിനൊരു അവസാനമില്ലേ? മനസ്സ് തളർന്നു പോയൊരു സ്ഥിതിയിലായിരിക്കാം നിങ്ങൾ വന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ആണ്ടുകളായാലും ആ പ്രശ്നം തീർക്കാൻ യേശു സർവശക്തനാണ്. എത്ര ആണ്ടുകളായാലും ആ അസുഖം മാറ്റി സൗഖ്യം നൽകാൻ യേശു സർവശക്തനാണ്. എത്ര ആണ്ടുകളായുള്ള ബന്ധനമായാലും ആ ബന്ധനത്തെ അഴിച്ച് സ്വാതന്ത്ര്യം നൽകാൻ യേശു സർവശക്തനാണ്. അതുകൊണ്ട് ഇത് ഏറിയ കാലമായിട്ടുള്ള പ്രശ്നമാണ്, കുറേ കാലമായിട്ടുള്ള പോരാട്ടം. ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നുകൊണ്ട് പ്രയോജനമില്ലെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. യേശു പറയുന്നു, എനിക്ക് സാധിക്കും, അതിനാൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കുവിൻ. ഏറിയ കാലമായി പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാങ്കേയം എന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു സഹോദരൻ. കാങ്കേയം എന്ന് പറയുമ്പോൾ തന്നെ കാളയാണ് ഓർമ്മ വരുന്നത് അല്ലേ? ഈ അടുത്തായിട്ട് കാങ്കേയം കാള എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. ആ സ്ഥലത്ത് നിന്ന് ബാലചന്ദ്രൻ എന്ന ഒരു സഹോദരൻ തന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാനായി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതിശയം തോന്നി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 32 വർഷം മദ്യപാനിയായിരുന്നു എന്ന്. 32 വർഷക്കാലം മദ്യപാനമെന്ന ആ പാപത്തിന് അദ്ദേഹം അടിമയായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഭക്തിയൊക്കെയുണ്ട്. പല ദൈവങ്ങളെ വിശ്വാസത്തോടുകൂടി തേടിയവനാണ്. അദ്ദേഹത്തിന് ദൈവഭക്തി ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം വ്രതമനുഷ്ഠിച്ച് മലകളിലൊക്കെ പോയി ദൈവത്തെ അന്വേഷിക്കുന്ന ശീലമുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഒരു വശത്ത് ഭക്തി, ഒരു വശത്ത് ദൈവഭയം, മറ്റൊരു വശത്ത് ദൈവത്തെ അന്വേഷിച്ച് ധാരാളം പണം ചെലവാക്കി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ മദ്യപാനം ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ പാപം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, മദ്യപാനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമ്പാദിക്കുന്ന ഏറിയ പങ്കും മദ്യത്തിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഇനി ഭക്തി ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 32 വർഷമായിട്ട് ഈ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചെങ്കിലും ആണെങ്കിൽ സാരമില്ല, 32 വർഷമായിട്ട് മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതോടൊപ്പം ജീവിച്ച് ശീലിക്കേണ്ടി വരും എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. കർത്താവിനെ അത്യധികം സ്നേഹിച്ച് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. എന്താണെന്നോ, അദ്ദേഹത്തിന് 3 പെൺമക്കളായിരുന്നു. അതിൽ 2-ാമത്തെ മകളുണ്ടല്ലോ, അവൾക്ക് ഒരു മാറാ രോഗം പിടിപെട്ടു. പെട്ടെന്ന് അവൾക്ക് ഭയങ്കര വയറുവേദന അനുഭവപ്പെട്ടു. ആ വേദന കുറേശ്ശെ കുറേശ്ശെ കൂടി ഒന്നും കഴിക്കാൻ പറ്റാത്ത ചുറ്റുപാടായി.
ഉടനെ അദ്ദേഹം ആ പെൺകുട്ടിയെയും എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയി രണ്ടാമത്തെ മകളെയും കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി ഡോക്ടർമാർ പരിശോധിച്ചു നോക്കി സ്കാൻ ഒക്കെ എടുത്തു നോക്കി ഒരു വിഷമകരമായ സംഭവം അവർ കണ്ടുപിടിച്ചു അവളുടെ പിത്തസഞ്ചിയിൽ ഒരു മുഴയും അവളുടെ കരളിൽ ഒരു മുഴയും ഉണ്ടെന്നുള്ള കാര്യം സ്കാൻ റിപ്പോർട്ടിൽ കണ്ടുപിടിച്ചു പിത്തസഞ്ചിയിൽ ഒരു മുഴ കരളിൽ ഒരു മുഴ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടിയാണ് ആ അച്ഛന്റെ മനസ്സ് വല്ലാതെ തകർന്നു പോയി കുട്ടിയാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ല വേദനിക്കുന്നു എന്ന് പറഞ്ഞു കിടക്കുകയാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം ഡോക്ടേഴ്സ് പറഞ്ഞു രണ്ട് സ്ഥലത്താണ് ആ മുഴയുള്ളത് രണ്ട് പ്രധാനപ്പെട്ട അവയവങ്ങൾ ഓപ്പറേഷൻ ചെയ്താലും കുട്ടി രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എത്ര കാലം ജീവിച്ചിരിക്കുമോ അതുപോലെ അങ്ങ് വിട്ടേക്കാം കുറച്ചു കാലം കൂടി ഇതേപോലെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അവൾക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഇതേപോലെ 5 ദിവസം 10 ദിവസം 15 ദിവസം മാസങ്ങൾ കടന്നുപോയി രണ്ട് മാസം അങ്ങനെ കടന്നുപോയി കുട്ടിക്കാണെങ്കിൽ ഒന്നും കഴിക്കാൻ വയ്യ ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദന അച്ഛനാകെ പരിഭ്രമമായി എന്താണ് ചെയ്യുക കുഞ്ഞു മരിച്ചു പോകുമെന്നിവർ പറയുന്നല്ലോ എൻ്റെ കുഞ്ഞു കൺമുന്നിൽ തന്നെ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ദുഃഖിച്ചു വളരെ ഭക്തിവാനാണ് അദ്ദേഹം ഭക്തിയോടുകൂടി ദൈവത്തെ അന്വേഷിക്കാൻ പണം ചിലവാക്കി യാത്ര ചെയ്തു പോകുന്ന മനുഷ്യനാണ് എല്ലാം ചെയ്തു നോക്കി തൻ്റെ ഭക്തിയിലൂടെ പക്ഷേ ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞില്ല ആകെ മനസ്സ് തകർന്ന് എൻ്റെ കുഞ്ഞു മരിച്ചു പോകുമോ എന്തോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ആ സമയത്ത് ആരോ പറഞ്ഞു ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട് യേശുവിനോട് അവർ പ്രാർത്ഥിക്കും യേശു അത്ഭുതം ചെയ്യാറുണ്ടെന്ന് നിന്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയെന്ന് അതെവിടെയാ ഉള്ളത് നാലുമാവടിയിലെ ഒരു സ്ഥലത്ത് പ്രാർത്ഥന നടത്താറുണ്ട് ആഴ്ച തോറും ഇതുപോലെ രോഗബാധയുള്ളവർക്കും പ്രശ്നങ്ങളുള്ളവർക്കുമായി പ്രേയർ നടത്താറുണ്ട് പ്രാർത്ഥന ചെയ്യാറുണ്ട് യേശു പലർക്കും അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട് നീ നിന്റെ കുഞ്ഞിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ കുഞ്ഞിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തന്റെ കുടുംബത്തോടൊപ്പം വന്ന് ആ യോഗത്തിന് പ്രാർത്ഥനയ്ക്കായി വന്നവിടെ ഇരുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യോഗത്തിന് വരുന്നത് ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്യുക എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്നൊന്നും അറിയില്ല ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് രോഗം ബാധിച്ച ജീവൻ മരണ പോരാട്ടത്തിലുള്ള ആ കുഞ്ഞുമായി വന്നിരുന്നു അവിടെ പറഞ്ഞ ആ സന്ദേശങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പാപബോധം തോന്നി ഒരു വശത്ത് ഞാനൊരു മദ്യപാനിയാണ് ഇങ്ങനെ കുടിച്ചു കുടിച്ചൊരു ദുർമാർഗിയായിരിക്കുന്നു ഞാൻ മനഃപൂർവ്വം കുടിക്കുന്നതല്ല എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനാ പ്രാർത്ഥനയൊക്കെ ചെയ്തു നോക്കി പക്ഷേ അന്ന് യേശു അദ്ദേഹത്തെ തൊട്ടപ്പോൾ താൻ ചെയ്ത പാപത്തെയോർത്ത് മനസ്സുരകി കരഞ്ഞുവെന്ന് കർത്താവേ ഞാനൊരു മദ്യപാനിയാണ് യേശുവേ എനിക്ക് ഈ പാപം ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല അങ്ങ് പാപികളെ രക്ഷിക്കുന്നവനാണെന്ന് പറയാറുണ്ടല്ലോ എന്നെ രക്ഷിക്കണേ ഈ പാപത്തിൽ നിന്നും രക്ഷിക്കണേ മദ്യപാനശീലത്തിൽ നിന്നും രക്ഷിക്കണേ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുന്നു യേശു ആ കണ്ണുനീർ കണ്ടു ഒരു പാപിക്ക് തന്റെ പാപം ബോധ്യമായി മാനസാന്തരപ്പെടുമ്പോൾ യേശുവിന് അവനോട് മനസ്സലിവ് തോന്നുന്നു ബൈബിൾ പറയുന്നു ലംഘനങ്ങളെ മറയ്ക്കുന്നവന് സുഖം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എനിക്ക് ഭക്തിയുണ്ടല്ലോ ചർച്ചിൽ പോകുന്നുണ്ടല്ലോ കാണിക്ക കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ എന്ത് പാപം ചെയ്തു കൊല ചെയ്തോ എന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിലുള്ള പാപത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട് ചർച്ചിൽ പോകുന്നു കാണിക്ക കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട് പാപമെന്ന് പറയുമ്പോൾ കൊലപാതകമോ മദ്യപാനമോ ആണെന്നാണ് നാം വിചാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രതാപം അസൂയ വിദ്വേഷം വെറുപ്പ് ജാതിപ്പെരുമ പണപ്പെരുമ കുടുംബപ്പെരുമ മറ്റുള്ളവരെ നീചമായി സംസാരിക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ തന്നെ കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭർത്താവിന് കീഴടങ്ങാത്ത ഭാര്യ പാപം ചെയ്യുകയാണ് തന്റെ ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താവ് പാപം ചെയ്യുകയാണ് തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങാത്ത മക്കൾ പാപം ചെയ്യുകയാണ് മക്കൾക്കിടയിൽ പക്ഷഭേദം നോക്കുന്നവർ പാപം ചെയ്യുകയാണ് ഇതെല്ലാം വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇത്തരം പാപങ്ങൾ ചെയ്തുകൊണ്ട് ചർച്ചിൽ പോകുന്നുണ്ട് കാണിക്ക കൊടുക്കുന്നുണ്ട് ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ട് നിങ്ങളുടെ പാപം ബോധ്യപ്പെട്ട് മാനസാന്തരപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയും അനുഗ്രഹവും സ്വീകരിക്കാൻ സാധിക്കൂ ഈ മനുഷ്യനൊരു ഭക്തിവാനായിരുന്നു ദൈവത്തെ അന്വേഷിക്കുവാനായി ആയിരക്കണക്കിന് പണം ചിലവാക്കി ദീർഘദൂരം യാത്ര ചെയ്ത് കഷ്ടപ്പാടുകൾ അനുഭവിച്ചയാളാണ് ദൈവത്തോടുള്ള ഭക്തി ദൈവത്തെ തേടിക്കൊണ്ടിരുന്നു പക്ഷേ മദ്യപാനം എന്ന പാപശീലം അത് അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല യേശുവിങ്കൽ വന്നപ്പോൾ കണ്ണുനീരൊഴുക്കി കരഞ്ഞു
സത്യമുള്ള ദൈവത്തിങ്കലേക്ക് വരുമ്പോളേ നിങ്ങൾക്ക് പാപബോധമുണ്ടാകൂ. കാരണം യേശു പരിശുദ്ധവാനായ ദൈവമാണ്, സത്യമുള്ള ദൈവം. അവന്റെ സാന്നിധ്യത്തിൽ വന്നാൽ തന്നെ ഒരു പാപബോധമുണ്ടാകും. എവിടെയാണ് തെറ്റ് ചെയ്തതെന്ന് അറിയാം. അദ്ദേഹം കരഞ്ഞു, വാവിട്ട് കരഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്റെ കുഞ്ഞിനെ സുഖമാക്കണം. യോഗം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. 60 ദിവസങ്ങളായിട്ട് കുഞ്ഞു ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. എല്ലും തോലുമായി, സംസാരിക്കാൻ പോലും ശക്തിയില്ലാത്ത ഒരു കുഞ്ഞ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തെ യേശു തൊട്ടു, അത്രയുള്ളൂ. അത്ഭുതകരമായ ഒരു മാറ്റം. ഉടനെ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി, അസുഖം പതുക്കെ ഭേദമാകാൻ തുടങ്ങി. അദ്ദേഹം കുഞ്ഞിലൊരു മാറ്റം കണ്ടു. ആശുപത്രിയിൽ അതേ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. 2 മുഴകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ സ്കാൻ റിപ്പോർട്ടും എടുത്തുകൊണ്ടുപോയി. ഡോക്ടേഴ്സിന് വല്ലാത്ത ആശയക്കുഴപ്പമായി. ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ടു ഹെർ? എന്താണ് സംഭവിച്ചത്? എങ്ങോട്ടാണ് ഇവളെ കൊണ്ടുപോയത്? എന്തുപറ്റി? മുഴകളൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ മുഴയില്ല, 2 മുഴയും കാണുന്നില്ല. എങ്ങനെയാണ് സൗഖ്യമായത്? അവർക്ക് അതിശയം തോന്നി. യേശു അതിശയിപ്പിക്കും വിധമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഇന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്ത് സന്തോഷമാണ്! കുഞ്ഞിന്റെ അസുഖം ഭേദമായ ഒരു സന്തോഷം. 32 വർഷത്തെ മദ്യപാന ശീലത്തിൽ നിന്നും യേശു സ്വാതന്ത്ര്യം നൽകിയ മറ്റൊരു സന്തോഷം. 32 വർഷമായിട്ടുണ്ടായിരുന്ന ദുശീലം, അതാണ് യേശു. മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കാൻ വന്ന രക്ഷകനാണവൻ. പാപശീലങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നവൻ. അതുകൊണ്ടാണ് പറയുന്നത്, മദ്യപാന ശീലം, അതുപോലെ കൈക്കൂലി വാങ്ങുന്ന ശീലം, പണത്തിനാർത്തി, എല്ലാ പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഒരു പുതിയ സമൂഹം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അതിനൊരേ ഒരു മാർഗം യേശുക്രിസ്തു മാത്രമാണ്. അവനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുന്നവൻ. സമൂഹത്തിൽ കാണപ്പെടുന്ന അശുദ്ധമായ പ്രവൃത്തികൾ മാറ്റി, മനുഷ്യരുടെ ജീവിതത്തെ മാറ്റി ഒരു വിശുദ്ധ സംഗതിയെ സൃഷ്ടിക്കുന്നവനാണവൻ. അതിനാണവൻ വന്നത്. അതിനാൽ എത്ര വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളോ പോരാട്ടങ്ങളോ ആയിരുന്നാലും യേശുവിന് നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പാപശീലം, ആ പാപ അടിമത്തം, ആ പാപ സ്വഭാവം, ഇതൊക്കെ എത്ര പഴക്കമുള്ളതായാലും മാറും. ചിലർ പറയും ജന്മനെ ഉള്ളതാണ്, മരിക്കുന്നതുവരെ മാറില്ല എന്ന്. ജന്മനയുള്ള സ്വഭാവം മരിക്കുന്നതുവരെ മാറിയില്ലെങ്കിൽ നരകം തന്നെ. ജന്മനയുള്ള സ്വഭാവം ഇടയ്ക്ക് വെച്ച് മാറി യേശുവിന്റെ സ്വഭാവം വന്നാലേ ദൈവരാജ്യത്തിലേക്ക് പോകാൻ പറ്റൂ. വേദപുസ്തകത്തിൽ അതിനെ പുതുതായി ജനിക്കുക എന്ന് പറയുന്നുണ്ട്. വെറുതെ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, ചർച്ചിൽ പോയി കാണിക്ക കൊടുത്തു എന്ന് പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പുതുതായി ജനിക്കണം. ജന്മനയുള്ള സ്വഭാവത്തോടു കൂടി ജീവിച്ചാൽ ദൈവരാജ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. അതോടൊപ്പം നിങ്ങൾ ജീവിച്ചാൽ ദൈവരാജ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. ഒരച്ഛന്റെ സ്വഭാവം മകന് കിട്ടിയിരിക്കുന്നു, ഒരമ്മയുടെ സ്വഭാവം മകൾക്ക് കിട്ടിയിരിക്കുന്നു. ഇത് ജന്മന കിട്ടിയതാണെന്ന് നിങ്ങൾ പ്രതാപം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പാപ സ്വഭാവം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടും. പുതുതായി ജനിച്ച ഒരു അനുഭവം. അതിനാണ് യേശു വന്നത്. അതിനാണ് അവൻ കുരിശിൽ രക്തം ചൊരിഞ്ഞത്. എന്റെ ജന്മസിദ്ധമായ സ്വഭാവം മാറ്റി എന്നെ രക്ഷിച്ച് യേശുവിന്റെ സ്വഭാവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന ആ അനുഭവം നേടിയവർക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഏതോ ഒരു പാപം, എന്തോ ഒരു പാപ സ്വഭാവം, ഏതോ ഒരു പാപശീലം നിങ്ങളെ പിന്തുടർന്ന് വരുന്നുണ്ട്. നിങ്ങളത് മൂടി പുതഞ്ഞു വെച്ച് ഇത് മാറാൻ പോകുന്നില്ല. ഇതെങ്ങനെയാണ്? ഭക്തി ഉണ്ടായാൽ മതി, ബൈബിൾ വായിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, അത് പോരാ. വചനമനുസരിച്ച് ജീവിക്കണം. പുതുതായി ജനിച്ച അനുഭവം ഉണ്ടാകണം. രാവിലെ ഉണർന്ന് ദിവസവും ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. വചനമനുസരിച്ച് ജീവിക്കണം. വെറുതെ ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഈ വേദവചനമനുസരിച്ച് ജീവിക്കാൻ സ്വയം സമർപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. പുതുതായി ജനിച്ച അനുഭവം കിട്ടണം. പുതുതായി ജനിച്ച അനുഭവം നിങ്ങൾക്കുണ്ടോ? ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ജനന തീയതിയില്ലേ? ജന്മദിനം ആഘോഷിക്കാറില്ലേ? പുതുതായി ജനിച്ചതിന് തീയതിയുണ്ടോ? എന്നാണ് പുതുതായി ജനിച്ചത്? എന്നാണ് രക്ഷിക്കപ്പെട്ടത്? എന്നാണ് നിങ്ങൾക്ക് പാപക്ഷമ ലഭിച്ചത്? എന്നാണ് അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടത് എന്നുള്ള അനുഭവം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ആ അനുഭവം നിങ്ങൾ സ്വന്തമാക്കണം. അവരായിരിക്കും ദൈവത്തിന്റെ മക്കൾ. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുവിൻ. നിങ്ങൾ വചനങ്ങൾ ചെവിക്കൊള്ളണം. വചനത്തിലേക്ക് തിരിയണം. കർത്താവിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്വയം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. കുറെ കാലമായിട്ടുള്ള പാപശീലം, അത് പരമ്പരാഗതമാണെങ്കിലും കർത്താവിനത് മാറ്റാൻ കഴിയും. 38 വർഷം കർത്താവ് ഒരു ഞൊടിയിടയിൽ ഒരു മാറ്റമുണ്ടാക്കി. ഒരടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം. ഏതു തരം പാപശീലമാണെങ്കിലും യേശു ഇന്ന് സ്വാതന്ത്ര്യം നൽകും. അതുമാത്രമല്ല, ഏതു തരം വ്യാധി, പ്രശ്നങ്ങൾ, പോരാട്ടം എത്ര കാലമായിട്ടുള്ളതാണെങ്കിലും കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. അവനത് സാധ്യമാണ്. വിശ്വസിക്കുവിൻ. യേശു അത്ഭുതം ചെയ്യുന്നവനാണ്. ഞാൻ മുമ്പൊരിക്കൽ മുംബൈയിലേക്ക് ശുശ്രൂഷയ്ക്കായി പോയിരുന്നു.
യോഗം കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വയസ്സായ ദമ്പതികൾ എന്നെ കാണാൻ വന്നു. ഒരു ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം, യോഗം സംഘടിപ്പിച്ചവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ബ്രദർ ഇവർക്കായി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ക്ഷീണിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവരെ നോക്കിയിട്ട് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവരാണെങ്കിൽ വളരെ വയസ്സായവരായിരുന്നു. ഭാര്യയും ഭർത്താവും രണ്ടുപേരുമായിട്ടാണ് വന്നത്. രണ്ടുപേർക്ക് നല്ല പ്രായമുണ്ട്. ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്ന്. 25 വർഷമായി എന്ന് പറഞ്ഞു. 25 വർഷം കഴിഞ്ഞിരിക്കുന്നു, അവർ വന്ന് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ കണ്ടാൽ തന്നെ അറിയാം നല്ല പ്രായമുണ്ടെന്ന്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമെന്ന വിശ്വാസത്തോടെ വന്നിരിക്കുന്നല്ലോ, അതിനല്ലേ അവർ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. കർത്താവ് അവരുടെ വിശ്വാസത്തെ അങ്ങ് ബഹുമാനിക്കേണ്ടതല്ലേ. ഇത്രയും വയസ്സായിട്ടും യേശു ഞങ്ങൾക്ക് തരും എന്നുള്ള ഒരു പ്രത്യാശയോടെ വിശ്വാസത്തോടുകൂടി വന്നിരിക്കുകയല്ലേ. എത്ര വർഷം കഴിഞ്ഞാലെന്താ യേശു ഞങ്ങൾക്ക് തരും അനുഗ്രഹിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി വന്നിരിക്കുന്നുവല്ലോ യേശുവേ. അങ്ങ് അതിനെ ബഹുമാനിക്കണം, അതുകൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. കാരണം അതെന്റെ ഉള്ളിലൊരു മനോഭാരമുണ്ടാക്കി. അപ്പോൾ എത്ര വർഷം എത്രത്തോളം അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അതിനുവേണ്ടി. പ്രാർത്ഥിച്ചിട്ട് അവരെ പറഞ്ഞയച്ചു. ഒരു വർഷം കഴിഞ്ഞൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയിരുന്നു. ഒരു ഹാളിൽ ആ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഞാൻ പോയി സ്റ്റേജിലിരുന്ന ഉടനെ ഒരാൾ പറഞ്ഞു, ഒരു ദമ്പതികൾ അങ്ങയെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആരാ അവര്? അന്നൊരിക്കലും ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വയസ്സായവര് വന്നിരുന്നില്ലേ, അവരാണ്. ശരി, വരാൻ പറയൂ എന്ന് പറഞ്ഞു. ഇപ്പൊ അവരൊരു കുഞ്ഞുമായി വന്നിരിക്കുന്നു. അവര് വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നിട്ട് കഴിഞ്ഞ വർഷം അങ്ങിവിടെ വന്നപ്പോൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിരുന്നില്ലേ. ഞാനാകെ അതിശയിച്ചു പോയി. അവരുടെ വിശ്വാസം കണ്ട് എനിക്ക് അതിശയം തോന്നി. എത്ര വർഷമായാലും യേശു അത്ഭുതം ചെയ്യാൻ ശക്തിയുള്ളവനാണ്. എത്രയോ വർഷങ്ങളോളം രോഗബാധിതനാണെങ്കിലും എത്ര വർഷമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും യേശുവിനത് മാറ്റാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കും ഇത്രയും വർഷമായില്ലേ, ഇനി അതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എത്ര അതിശയമുള്ള ദൈവമാണവൻ. അന്ന് 38 വർഷം കുറെ കാലമായി രോഗബാധിതനായിരുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കി. ഇന്ന് നിങ്ങളും അതുപോലെയുള്ള ഒരു പ്രശ്നം കാരണം വന്നിരിക്കുകയാവാം. ഏറെക്കാലമായുള്ള പ്രശ്നം, കുറെ കാലമായുള്ള പോരാട്ടം, ഇതേറെക്കാലമായുള്ള പാപം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, പറ്റും. യേശുവിനത് പറ്റും. പ്രിയപ്പെട്ടവരെ, രോഗം ബാധിച്ച് കഷ്ടപ്പെടുകയാണോ, ദുരിതത്തിലാണോ നിങ്ങൾ? യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. നിങ്ങൾ ആദ്യം സൗഖ്യത്തിനായി ആഗ്രഹിക്കണം. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നത് അതിലായിരിക്കും യേശു അത്ഭുതം ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ എനിക്ക് സൗഖ്യമാകണം, ഈ വ്യാധി എന്നെ വിട്ടു പോകണം, സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് നിനക്ക് മനസ്സുണ്ടോ എന്ന്. ശരിക്കും നിങ്ങൾക്ക് മനസ്സുണ്ടോ? കാരണം ചിലരിത് ആഗ്രഹിക്കാറില്ല. അസുഖമുണ്ടെങ്കിൽ വെറുതെ എങ്ങനെ മടിയനായിരിക്കാൻ മറ്റുള്ളവരെ സഹായിക്കും? ജോലിയൊന്നും ചെയ്യേണ്ട, കഷ്ടപ്പെടുകയും വേണ്ട, നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ നോക്കിക്കോളൂ പറഞ്ഞ് ചിലരും മിണ്ടാതിരിക്കാറുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾ ആഗ്രഹിച്ചാൽ ഉടനെ കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കാമോ? അപ്പോൾ രോഗമുള്ളിടത്ത് കൈവയ്ക്കുവിൻ. ഏത് സ്ഥലത്താണ് രോഗം, ബലഹീനത, വേദനയുള്ളത്, അവിടെ നിങ്ങൾ കൈവയ്ക്കൂ. നിങ്ങളുടെ വലത് കൈ അവിടെ വയ്ക്കുക. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഉടൻ തന്നെ അത്ഭുത മാറ്റമുണ്ടാകും. പിതാവേ, ആരൊക്കെ തങ്ങളുടെ ശരീരത്തിൽ വലത് കൈ വെച്ചുകൊണ്ട് എനിക്ക് സൗഖ്യമുണ്ടാകണം, എനിക്ക് രോഗശാന്തി വേണം എന്ന് പ്രാർത്ഥിക്കുന്നുവോ, അവരോടൊപ്പം ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാ മാരകമായ രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് ശാസിക്കുകയാണ് പിതാവേ. ക്യാൻസർ രോഗം മാറട്ടെ. ആസ്മ രോഗം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ടിബി രോഗം അപ്രത്യക്ഷമായി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ബാധിക്കപ്പെട്ട ഹൃദയങ്ങൾ സുഖം പ്രാപിക്കട്ടെ. കർത്താവേ, ശ്വാസകോശത്തിനും കരളിനും അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. വൃക്കകളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ഒരത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. എല്ലുകളെയും ഞരമ്പുകളെയും തൊടയണമേ, കണ്ണുകളെ തൊടയണമേ. ഏതൊക്കെ സ്ഥലത്താണോ പ്രശ്നങ്ങൾ ഉള്ളത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടെ എല്ലാം സൗഖ്യമാക്കുന്ന ശക്തി ഇറങ്ങട്ടെ. രോഗങ്ങൾ മാറട്ടെ. അത്ഭുതകരമായ സ്വാതന്ത്ര്യം ഈ നിമിഷം തന്നെ ഉണ്ടാകട്ടെ. അങ്ങ് തൊട്ടിരിക്കുന്നു, സൗഖ്യം നൽകിയിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നു, അത്ഭുതം ചെയ്തിരിക്കുന്നു. വിശ്വസിക്കാമോ നിങ്ങൾ?
ഇന്നും സ്തോത്രം ചെയ്യൂ നിങ്ങൾ അത്ഭുതകരമായ മാറ്റം കാണും ആമേൻ For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.